And there was four seasons. നമ്മൾ ഇന്നലെ കണ്ടെത്തിയ റീസൺ ഏതായിരുന്നു? എർത്ത് റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. ആ എർത്ത് റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. ആക്സിസ് മൈ ഗോഡ്. ഞാനിങ്ങനെ സ്ക്രീൻ മാറ്റുമ്പോ നിങ്ങൾക്ക് അത് കാണാനുണ്ടോ? കാണാനുണ്ട് അല്ലേ? സാധനം മറ്റേതാവണില്ല. റെക്കോർഡായപ്പോ സ്വഭാവം മാറി. സീസൺ ആൻഡ് ടൈം. ദ മേജർ കോസ് ഫോർ ദ seasonal change is rotation and revolution. Movement of earth around the sun is in elliptical orbit. Rotation takes 24 hours, that means one day, and revolution takes 365.6 hours, it means 1 year. And we have also already discussed the Earth's revolution and the tilt of the axis causes variation in the amount of sun. Earth's revolution adebol thanne Earth's cherivu endine kaaranamaana nammada surya prakashathinte vediyanathine kaaranamaagunu ennu nammal parijayapettu. Adebol thanne variation in the amount of sunshine are the basis of seasons. Season ingane maarunnathinte ettavum adisthanam ennu paranjal sunshine illulla vyathasamaanu. Sunshine illulla vyathasathine kaaranam revolution and the tilt of the axis are. And we understand the peculiarities of the seasons. When different experience in the seasons. Autumn aagumbol vera oru avasthayana, spring aagumbol vera kaalavasthayana, winter aagumbol vera kaalavasthayana, summer different aanu alle? Yes sir. Ara endha parayundo? വന്നു. അതെ, രണ്ടാൾക്കാര് റിക്വസ്റ്റിന് വന്ന കാരണേ ഇത് ഇടയ്ക്ക് ഇത് ഇത് ഈ നേരത്താണ് റിക്വസ്റ്റിന് വരിക. ഇത്രയും നേരം സമയം ഉണ്ടായിട്ട് വരില്ല. ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വക ആൾക്കാരൊക്കെ വരിക. ഇനി ഞാൻ ആരെയും കേട്ടണില്ല, വേണമെങ്കിൽ വന്നാൽ മതി. ഇതൊരു കഷ്ടാന്നറിയോ, നമ്മളെ പ്ലാനൊക്കെ തെറ്റും. കാണാല്ലേ?
sir. Of seasonal change. What do you mean by seasonal change? Recurrence of winter, summer, and the rainy season. Recurrence of winter, summer, and the rainy season, one after the other on the earth. That is what we called the seasonal change. മലയാളത്തിൽ പറയണമെങ്കിൽ ഋതുഭേദങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിനെയാണ് എന്ത് പറയാ, സീസണൽ ചേഞ്ച് എന്ന് പറയാം. ഇന്നലെ നമ്മള് രണ്ട് ദിവസത്തെ കുറിച്ച് പറഞ്ഞു, പെരിഹീലിയൻ ആൻഡ് അഫീലിയൻ. പെരിഹീലിയൻ മീൻസ് ദ ക്ലോസസ്റ്റ് ഡേ ഓഫ് ദ സൺ ആൻഡ് ദ എർത്ത്. അഫീലിയൻ സൗരോച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം വരുന്ന ദിവസം. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. Earth takes 365 days, 5 hours, 48 minutes, 45 seconds to complete one revolution. And we have already discussed what is the leap year. Then parallelism of the earth axis. Parallelism of the earth axis എന്ന് പറഞ്ഞാൽ എന്താ, the earth has an inclination and it maintains the tilt throughout its revolution. എർത്തിന് ഒരു ചെരിവുണ്ട് അല്ലേ, ആ ചെരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ആ ചെരിവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പൊ ഒരു ഒരു പാരലലിസം ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എർത്ത് ആക്സിസിന്റെ സമാന്തരത എന്നാണ് ഇതിന് പറയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ട് രീതിയിൽ ഓർബിറ്റൽ പ്ലെയിനിൽ 66.5 ഉണ്ട്, പിന്നെ നമ്മൾ ഇന്നലെ അവസാനം ഡിസ്കസ് ചെയ്തതാണ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ എന്താ, വി ഫീൽ ദാറ്റ് ദ മൂവ് സൺ ഈസ് മൂവിങ് ബട്ട് ആക്ച്വലി ദ സൺ ഡസന്റ് മൂവ് ബട്ട് അവർ ഫീലിംഗ് ആസ് ഇറ്റ്. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സണ്ണ് വരും, വെർട്ടിക്കൽ ആയിട്ട് സണ്ണ് വരും. അതുപോലെ തന്നെ ഇക്വേറ്ററിന് മുകളിൽ വെർട്ടിക്കൽ ആയിട്ട് സണ്ണ് വരും. ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും വെർട്ടിക്കൽ ആയിട്ട് സണ്ണ് വരും. ഈ മൂവ്മെന്റ് നമുക്ക് വിചാരിക്കും ഇത് സണ്ണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണോ എന്ന്. അല്ല, നമുക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സണ്ണിന്റെ വെർട്ടിക്കൽ അപ്പിയറൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്, സണ്ണ് അവിടെ വരുന്നത് കൊണ്ടല്ല, എർത്തിന്റെ ആ ഇൻക്ലിനേഷനും ദ മെയിൻ്റനൻസ് ഓഫ് ദ എർത്ത് ഇൻക്ലിനേഷൻ ത്രൂ ഔട്ട് ദ ഇയർ വിത്ത് റെവല്യൂഷൻ ഈസ് ദ റീസൺ ഫോർ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ലെറ്റസ് ഡിസ്കസ്, നോക്കാം കുറച്ചുകൂടി പിക്ചറൈസ് ചെയ്ത് നോക്കുമ്പോൾ. നോക്കിയേ, ഈ ഇത് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ, ഏത് ടൈമിലാണ് ദ സൺ വിൽ ഗിവ് ഇറ്റ്സ് സൺഷൈൻ ബോത്ത് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, വിച്ച് ഡേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിബഡി ഹിയർ? ആ പിക്ചർ തന്നെയുണ്ട്, മാർച്ച് 21 സെപ്റ്റംബർ 23rd ഈസ് ദ ഡേ വെൻ ദ വെർട്ടിക്കൽ സൺറൈസസ് ഗെറ്റ്സ് ടു ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന് മുകളിലെ വെർട്ടിക്കൽ സൺറൈസ് വരുമ്പോൾ ദിവസത്തിലാണ് നോർത്ത് പോളിലും സൗത്ത് പോളിലും എന്ത് ചെയ്യും, എന്തുണ്ടാവുന്നത്, എന്തുണ്ടാവുന്നത്, സൺഷൈന് ഈക്വൽ ആയിട്ട് എത്തുന്നത്. ഇനി നോക്കൂ മറ്റൊരു പിക്ചർ, രണ്ട് പിക്ചർ, ഇത് ഒരു പിക്ചർ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ
പിക്ചർ നോക്കൂ, ജൂൺ 21 നോക്കൂ, വേർ ഡസ് ദ വെർട്ടിക്കൽ സൺ ഈസ്? ജൂൺ 21 വെർട്ടിക്കൽ സൺറൈസ് എവിടെ കിട്ടണത്? ആരും പറഞ്ഞില്ലല്ലോ. നോർത്തിലെ നോർത്ത് എവിടെയാണ് ആ പ്ലേസ് എന്ന് പറയാൻ പറ്റുമോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. വെരി ഗുഡ്. ഓക്കെ, ഇനി ഡിസംബറിലാവുമ്പോ എവിടെയാണോ കിട്ടണത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. എക്വിനോക്സ് നമ്മളുടെ ചോദ്യം ഇതാണ്, സൺ ഓവർ ഇക്വേറ്റർ. സൺ ഇക്വേറ്ററിന് മുകളിൽ വരുമ്പോൾ on March 21 and September 23, what happens then? Equal sunlight in both hemisphere. Equator ne north bhagathine northern hemisphere ennum south bhagathine southern hemisphere ennaanu nammal paraya. Okay, adukondu thanne equator inde mugalil varshathil rendu thavana endundavunu vertical sunrise undagumbol equal sunlight in both hemisphere and equal day and night. That means 12-hour day and 12-hour night. And at the same time, in northern hemisphere from March to September, this time summer in northern hemisphere, winter in southern hemisphere. Makale oru kaaryam sadhikkuka, ippo sun നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എപ്പോൾ? സൺ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. സൺ എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ ഗെറ്റ് മോർ സൺഷൈൻ ഫോർ 6 months. സോ ദിസ് ടൈം വി എക്സ്പീരിയൻസ് summer in the northern hemisphere. My dear friends, yesterday I asked a question to you that what is the season we experience now? Nammal ippol edu kaalavasthayanu nerididunnennu innale naan choichirunnu ormundo? Appa chela aalkaru parannu ആണെന്ന് പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു റെയിനി സീസൺ ആണെന്ന് പറഞ്ഞു. ആക്ച്വലി വാട്ട് ഈസ്? ഈസ് ഇന്ത്യ ലൊക്കേറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ? എനിബഡി കൻ ആൻസർ? ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ? ആണോ? അല്ല. അല്ല, ഇന്ത്യ എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, ഇക്വേറ്ററിനെ നോർത്ത് പാർട്ടിലെ 8 degrees മുതൽ അങ്ങ് നോർത്തേൺ സൈഡിൽ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇന്ത്യ. സോ ഇന്ത്യ ഇസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. സോ ഇന്ത്യ എക്സ്പീരിയൻസ് വാട്ട് കൈൻഡ് ഓഫ് സീസൺ നൗ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സീസൺ ഏതാ? സമ്മർ ആണ്. എത്ര നാള് വരെ ഇന്ത്യ ഈ സമ്മർ അനുഭവിച്ചു കൊണ്ടിരിക്കും? സെപ്റ്റംബർ 23 മുതലാണ്. സെപ്റ്റംബർ 24 മുതൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഏത് സീസൺ ആയിരിക്കും? വിന്റർ. വിന്റർ ആയിരിക്കില്ല, വിന്ററിലേക്കുള്ള യാത്രയായിരിക്കും അല്ലേ. വിന്റർ പെട്ടെന്നാവൂല അല്ലേ, നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നെക്സ്റ്റ്. സമ്മർ സോളിസ്റ്റിസ് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് നമുക്ക്? ജൂൺ ആണല്ലേ. അപ്പോ സൂര്യൻ എവിടെ എത്തിയപ്പോ? ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദാറ്റ് മീൻസ് സൂര്യൻ ഇപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എന്ത് സംഭവിക്കും? ലോങ്ങസ്റ്റ് ഡേ. എന്താണ്?
ഏറ്റവും കാരണം നമ്മളിപ്പോ അല്ലേ മാർച്ച് മുതല് നമ്മളിപ്പോ കഴിഞ്ഞ മെയ് മുതല് നമുക്ക് നോമ്പ് നോറ്റതാണ് അല്ലേ. അപ്പൊ നോമ്പൊക്കെ നോൽക്കുമ്പോ മകരിവ് വാങ്ങു കൊടുത്തത് വളരെ നേരം വൈകിയിട്ടാണ്. അതേപോലെ തന്നെ നേരം വെളുത്തത് സുബി വാങ്ങി കൊടുത്തത് വളരെ നേരത്തെയാണ്. അതിന്റെ അർത്ഥം എന്താ, പകല് ഭയങ്കര നീളാണ്, രാത്രി ഭയങ്കര കുറവുമാണ്. ഇതാണ് സമ്മർ സോളിസ്റ്റിസിന്റെ പ്രത്യേകത. സമ്മർ സോളിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, വേർ ദർ ഈസ് ദ സൺ, സൺ ഉള്ള സ്ഥലത്താണ് സമ്മർ സോളിസ്റ്റിസ് ഉണ്ടാവുക. ആ സ്ഥലത്ത് എന്ത് സംഭവിക്കും, ലോങ്സ്റ്റ് ഡേ ഉണ്ടായിരിക്കും, ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ എവിടെ എവിടെ സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോ സമ്മർ നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സോളിസ്റ്റിസ് എപ്പോഴാണ്, ജൂൺ 21 അല്ലേ. ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത പിക്ചറിൽ നോക്കാം, വിന്റർ സോളിസ്റ്റിസ് എവിടെയാണ്, സൺ ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സൺ എവിടെയാകും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ അനുഭവപ്പെടുക, ലോങ്സ്റ്റ് നൈറ്റ്. ദാറ്റ് മീൻസ് സൂര്യപ്രകാശം കുറവായിരിക്കും, സൂര്യപ്രകാശം കുറഞ്ഞാൽ അവിടെ തണുപ്പ് അനുഭവപ്പെടും. ദാറ്റ്സ് വൈ ഇൻ വിന്റർ വി എക്സ്പീരിയൻസ് സിവിയർ കോൾഡ്, അതികഠിനമായ തണുപ്പ് നമുക്ക് അധികം അനുഭവപ്പെടില്ല. നമ്മൾക്ക് നമ്മൾ വി ആർ കേരളീസ് ലൊക്കേറ്റിംഗ് നിയർ ദ സീ. Am I right? Ninth standard, yes. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, ടെമ്പറേച്ചർ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലേ. നമുക്ക് സമുദ്രമുള്ളത് കൊണ്ട് നമുക്ക് അധികം ചൂടും അനുഭവപ്പെടില്ല, അധികം തണുപ്പും അനുഭവപ്പെടില്ല. ബട്ട് ഇൻ ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ, ഫോർ എക്സാമ്പിൾ ഡൽഹി, മഹാരാഷ്ട്ര, അവിടൊക്കെ എന്തായിരിക്കും, അവിടൊക്കെ എന്തായിരിക്കും, സിവിയർ കോൾഡ് ആയിരിക്കും. ചൂട് വന്നാലോ സിവിയർ ഹോട്ടായിരിക്കും. അതിന്റെ കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. അപ്പോ വിന്റർ സോളിസ്റ്റിസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴായിരിക്കും, December 22nd. അപ്പോൾ ഇവിടെ എന്താ അവസ്ഥ, ലോങ്സ്റ്റ് നൈറ്റ് ആണ്. അപ്പൊ ലോങ്സ്റ്റ് ഡേ എവിടെയായിരിക്കും, സദേൺ ഹെമിസ്ഫിയർ. അപ്പൊ നമ്മളിപ്പോ മൂന്ന് കാര്യം പഠിച്ചു, അതൊക്കെ എക്കിനോക്സസ് ഓർമ്മയുണ്ടോ, എക്കിനോക്സസ് എന്താണ്, എക്കിനോക്സസിന്റെ പ്രത്യേകത, വേർ ഈസ് ദ സൺ, എവിടെ, വേർ ഈസ് ദ വെർട്ടിക്കൽ സൺ, എക്കിനോക്സിന്റെ ടൈമില് എവിടെ, ഇക്വേറ്ററിലല്ലേ, ഇക്വേറ്ററിലാണ് അല്ലേ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ബോത്ത് ദ ഹെമിസ്ഫിയർ ഗെറ്റ് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്, ആം ഐ റൈറ്റ്, യെസ്. ആൻഡ് ദെൻ ഡിസ്കസ്ഡ് വാട്ട് ഈസ് വിന്റർ സോളിസ്റ്റിസ് ആൻഡ് സമ്മർ സോളിസ്റ്റിസ്. ലുക്ക് അറ്റ് ദ പിക്ചർ, ജസ്റ്റ് നോക്കി നോക്കിയ ദ എർത്ത് മെയിൻറ്റെയിൻസ് ദ ഇൻക്ലിനേഷൻ അല്ലേ. ഈ ചെരിവ് ഇങ്ങനെ പോകും. വിന്ററിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത് അല്ലേ, സമ്മറിന്റെ സമയത്ത് നോക്കിയേ എർത്ത് അതേപോലെ തന്നെയാണ് തിരിയുന്നത്. പക്ഷേ സണ്ണിന് ഫേസ് വരുമ്പോ എന്താണ്, ഒരു സ്ഥലത്ത് വരുമ്പോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് വരും, മറ്റൊരു സ്ഥലത്ത് വരുമ്പോ ട്രോപ്പിക് ഓഫ് കാൻസറിനെ അടുത്ത് വരും. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് ഈ ആക്ടിവിറ്റി പറയണത്, ഓക്കെ, എക്കിനോക്സ് എപ്പോഴാ, എപ്പോഴായിരിക്കും, March 21st and 23. ഓക്കെ, പിന്നെ ജൂൺ വരുമ്പോൾ സമ്മർ സോളിസ്റ്റിസ് ആവും അല്ലേ. പൊസിഷൻ ഓഫ് എർത്ത് എവിടെയാണ് അപ്പോ,
topic of cancer. Very good. Topic of cancer la irikum. September le where is September le sun varuna divasathil endu parayum? Equinox. Equinox. Very good. What is the where position evada equatorial equal day and night in both hemisphere, and what is the day, the peculiarity of December 22? It is northern hemisphere la endana winter solstice aanu, and the position of the sun is on topic of Capricorn, and we experience longest night in the northern hemisphere. Kandile adinde oru completion aanu. What is the time now? 8:40 aayittullo alle. ഇനി നമുക്ക് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള വേറെ രണ്ട് സീസണും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓർമ്മയില്ലേ, രണ്ട് സീസൺ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താ വിന്റർ ആൻഡ് സമ്മർ അല്ലേ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി സ്പ്രിംഗിന്റെ പ്രത്യേകത എന്താ? എന്താണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ? പേനയുടെ ഉള്ളിലിടുന്ന സ്പ്രിംഗ് ആണോ? അല്ല. എന്താണ് സ്പ്രിംഗ്? ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ് ഫ്രം വിന്റർ ടു സമ്മർ. മക്കളെ ശ്രദ്ധിക്കണേ, എപ്പോഴാണ്? വിന്റർ ടു സമ്മർ. വിന്ററിൽ നിന്ന് ഒരു പ്രദേശം സമ്മറിലേക്ക് മാറുക, അതായത് നമ്മൾ പട്ടിക്കറിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പെട്ടെന്ന് എത്തൂലല്ലോ. അപ്പോ ആ ദൂരമുണ്ടല്ലോ, ആ കാലഘട്ടം, ആ കാലഘട്ടത്തിനെ അല്ലെങ്കിൽ ആ പീരിയഡ് ഓഫ് ടൈമിനെയാണെന്ന് പറയാ സ്പ്രിംഗ് എന്ന് പറയാം. അത് എവിടെ നിന്നാണ് ട്രാൻസിഷൻ ചെയ്യുന്നത്? വിന്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അതായത് ഒരു വെള്ളം നമ്മള് തണുത്ത വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുമ്പോ പെട്ടെന്ന് ചൂടാവുക മക്കളെ? ഇല്ല. അപ്പൊ കടുത്ത ചൂടാവുന്നത് വരെയുള്ള ഒരു പീരീഡ് ഉണ്ട്, മെല്ലെ മെല്ലെ ഇങ്ങനെ ചൂടായി 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 വരും അല്ലേ. അത് എപ്പോഴാണ് ആ പീരീഡ്? നോർത്തേൺ ഹെമിസ്ഫിയറില് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടം എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ മന്ത് അല്ലെങ്കിൽ സ്പ്രിംഗ് ആയിരിക്കും. മാർച്ച് ഏപ്രിൽ മുതൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സ്പ്രിംഗ് ആണ്. വൈ? മാർച്ച് ഏപ്രിൽ മുതൽ ചൂടായി 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 വരികയാണ്. മാർച്ച് 21 ഇക്വേറ്ററിൽ വന്നിട്ട് ഏപ്രിൽ ആവുമ്പത്തിനും നോർത്തേൺ ഹെമിസ്ഫിയറിനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ചൂടായി ചൂടായി വരികയാണ് കേട്ടാ അല്ലേ. ഏറ്റവും ചൂടാവപ്പെടാ June 21 ആവുമ്പത്തിനും സ്ട്രോങ് ചൂടാവും. അപ്പെന്തായി മക്കളെ? സമ്മർ പൂർണമായി. പിന്നെ അവിടുന്ന് പിന്നെന്താണ്? വീണ്ടും ചൂട് കുറഞ്ഞ് 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 വരും. പിന്നെ വീണ്ടും എവിടെ എത്തും? സെപ്റ്റംബറിൽ 23 എവിടെ എത്തും? എവിടെ എത്തും? September 23 ഇക്വേറ്ററിൽ വീണ്ടും സണ്ണെത്തും അല്ലേ. അപ്പൊ ഓട്ടം നോക്കാം. ട്രാൻസിഷൻ ഫ്രം സമ്മർ ടുവേർഡ്സ് വിന്റർ. മറ്റത് വിന്റർ ടു സമ്മർ ആണെങ്കിൽ ഓട്ടം എന്താണ്? ഓട്ടം എന്താണ്? സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് പോവാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ്. സ്ക്രീൻ കാണാല്ല? കാണാല്ല? എന്തുപോലൊക്കെ പറ്റിയത് എന്റെ മൊബൈലിന് കാണാണ്ടല്ലോ. നോക്ക് മക്കളെ, നോക്ക്. ട്രാൻസിഷൻ ഫ്രം സമ്മർ ടുവേർഡ്സ് വിന്റർ, അതായത് സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടത്തിന് എന്ത് പറയാ? ഓട്ടം എന്ന് പറയാം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ലെഫ്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരും. ഷോർട്ട് ഡേ ആൻഡ് ലെങ്തി നൈറ്റ് ആയിരിക്കും. ഈ ടൈമിൽ എന്തായിരിക്കും?
പകല് ചെറുതായിരിക്കും. നമ്മൾ കളിക്കാനൊക്കെ മാറ്റത്തൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മകരിപ്പ് വാങ്ങിക്കൊടുക്കും, കുറച്ച് നേരം കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഷോർട്ട് ഡേ ആയിരിക്കും. രാത്രി ആണെങ്കിൽ ആ ഇഷ്ടം പോലെ ഉണ്ടാവും, നേരത്തെ വൈകുന്നേരമാവും. വേറെ പോലത്തെ 7 മണി ആയാലും സൂര്യൻ രണ്ട് ഉദിച്ചുണ്ടാവില്ല. അന്ന് ആ സമയത്ത് നമുക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര സുഖ. കാരണം എന്താ, ചെറിയ തണുപ്പൊക്കെ വരൂല. ഉമ്മ വന്നിട്ട് ചന്തിമ്മ 2 എണ്ണം തന്നാലും നമ്മളൊക്കെ എണീക്കോളും. എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഇട്ടാ. ആരോട് പറയണ്ട, നമ്മുടെ സീക്രട്ട്. ഓക്കെ, ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുക, എന്ത് സംഭവിക്കുക, ആ മരങ്ങളൊക്കെ അതുവരുടെ ഇലകൾ പൊഴിക്കുന്ന കാലഘട്ടമാണ്. ഇത് എപ്പോഴാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒക്ടോബറിലും നവംബറിലുമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴാണിത്, ഒക്ടോബറിലും നവംബറിലുമാണ്. അപ്പോ സ്പ്രിങ് എപ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഡു യു റിമെമ്പർ? വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള കാലഘട്ടമാണ്, എപ്പോഴാണ്, മാർച്ചും ഏപ്രിലാണെങ്കിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഓട്ടം എപ്പോഴാണ്, ഒക്ടോബറിലും നവംബറിലും. അപ്പൊ ഇനി നമുക്ക് സദേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം നോക്കണ്ടേ. സദേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം, സമയത്ത് സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അപ്പൊ അവസ്ഥ, ഏത് ടൈമിലായിരിക്കും സ്പ്രിങ്, ഏത് മാസത്തിലായിരിക്കും സ്പ്രിങ്, ഒന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? സദേൺ ഹെമിസ്ഫിയറില് സമ്മർ സ്റ്റാർട്ട് ചെയ്യ എപ്പോഴാ, സമ്മറിലേക്ക് പോവാ എപ്പോഴാ, സെപ്റ്റംബർ ആൻഡ് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആയിരിക്കും അല്ലേ. അപ്പോഴാണ് സദേൺ ഹെമിസ്ഫിയറില് സ്പ്രിങ്. സദേൺ ഹെമിസ്ഫിയറില് ഓട്ടം എപ്പോഴായിരിക്കും? ഏത്, ഒക്ടോബർ നവംബറും അല്ല, ഒക്ടോബർ നവംബർ നമ്മൾ നേരത്തെ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം പറഞ്ഞത്, സദേൺ ഹെമിസ്ഫിയറിന്റെ കാര്യമാണ് മാഷി ചോദിക്കുന്നത്. നോക്കാം, ഇവിടെ നോക്കൂ, ഈ ഈ ടേബിള് നോക്കിയേ. മാർച്ച് 21-നും ജൂൺ 21 വരെ ഇക്വേറ്റർ എവിടെയാണ്, ഇക്വേറ്റർ മുതല് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയാണ് സണ്ണിന്റെ മൂവ്മെന്റ് മാർച്ച് അല്ലേ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറില് സ്പ്രിങ് ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമായിരിക്കും ഈ ടൈമില്. അപ്പോ മാർച്ചിലും ജൂണിലും, മാർച്ച് മുതല് മാർച്ച് 21-ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ ആവാൻ പോകുന്നു, സദേൺ ഹെമിസ്ഫിയർ വിന്റർ ആകാൻ പോകുന്നു. അപ്പോ വിന്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാലഘട്ടത്തിനെ സ്പ്രിങ് എന്ന് പറയുമ്പോൾ, സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് പോകുന്ന സദേൺ ഹെമിസ്ഫിയറിലെ ഓട്ടമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് പോവാണ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറായി, അപ്പോൾ സദേൺ ഹെമിസ്ഫിയറില വിന്ററായി. ഓക്കെ, ഈ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 23-22 വരെ ഇക്വേറ്ററിൽ നിന്ന് വീണ്ടും സൺ എവിടേക്കാണ് മൂവ് ചെയ്യണത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കാണ്. സോ ദെൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്, ഓട്ടമാണ്. സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, സ്പ്രിങ് ആയിരിക്കും. ആൻഡ് ഡിസംബർ 23 മുതൽ 22 മുതൽ മാർച്ച് 21 വരെ വാട്ട് ഹാപ്പൻസ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ മുതൽ ഇക്വേറ്ററിലേക്കാണ് സണ്ണിന്റെ മൂവ്മെന്റ്. ദെൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. ഈ ടേബിള് നന്നായി പഠിക്കണം, പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നോക്കൂ മക്കളെ, മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അതെവിടെയാണെന്നറിയോ, മിഡ് ലാറ്റിറ്റ്യൂഡ്?
ഈ മിഡ് ലാറ്റിറ്റ്യൂഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണോ? At the topic of Capricorn, longer days and shorter nights. അതായത് കാലാവസ്ഥ ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള സ്ഥലമാണ് ഇവിടെ. മിഡ് ലാറ്റിറ്റ്യൂഡ് അതായത് 23.5 മുതൽ 66.5 വരെയുള്ള സ്ഥലം, അതാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ അവിടെ എന്താണ് കാലാവസ്ഥ? ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര ഡീപ്പായിരിക്കും. നമുക്കൊന്നും അത്ര അധികം ഡീപ്പ് ഉണ്ടാവില്ല. അറ്റ് ടോപ്പിക് ഓഫ് ക്യാൻസർ, കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ഇൻ ആർട്ടിക്കിൾ സർക്കിൾ ഫോർ 6 മന്ത്സ്. ഈ സത്യം നിങ്ങൾക്ക് അറിയില്ലേ? ആർട്ടിക്കിൾ സർക്കിൾ എന്ന് പറയുന്ന സ്ഥലം കണ്ടില്ലേ പിക്ചറില്? ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആണ് അവിടെ ഉണ്ടാവുക. കണ്ടിന്യൂസ് ഡേ ലൈറ്റ്, 6 മാസം സൂര്യൻ അസ്തമിക്കില്ല. അതിന്റെ ഒരു വീഡിയോ മാഷ് ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ യൂട്യൂബിന്റെ ഒരു ലിങ്ക് ഇട്ട് തരാം, എന്തുകൊണ്ടാണ് അവിടെ സൺലൈറ്റ് 6 മാസം ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ റീജിയൻ, ഇക്വറ്റോറിയൽ റീജിയൻ എവിടെയെന്നറിയോ? എവിടെയെന്നറിയോ ഇക്വറ്റോറിയൽ റീജിയൻ എവിടെയെന്നറിയോ മക്കളെ? നമ്മൾ കണ്ടില്ലേ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള സ്ഥലത്തിനെയാണ് പറയുക ഇക്വറ്റോറിയൽ റീജിയൻ. അവിടെ സം ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേ നൈറ്റില് അധികം വ്യത്യാസം ഉണ്ടാവില്ല, ഒരു 14 മണിക്കൂർ ഡേ ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ചില സ്ഥലത്ത് മിഡ് ലാറ്റിറ്റ്യൂഡ് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ചില സ്ഥലത്ത് 24 മണിക്കൂർ എന്താണ്, 24 മണിക്കൂറും ഡേ ഉള്ള സമയമുണ്ടെന്ന്. അതായത് സൺ അസ്തമിക്കില്ല, 24 മണിക്കൂറും നൈറ്റുള്ള സ്ഥലമുണ്ട്. ഹോട്ട് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ഇയർ ഈ പ്രദേശത്തിന്റെ, അതായത് ഈ ഇക്വറ്റേറിയൽ റീജിയൻ, അതായത് 23.5 കാപ്രിക്കോണിന്റെയും 23.5 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇടയിലുള്ള ഈ സ്ഥലത്തിന് ഹോട്ട് ക്ലൈമറ്റ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവുക. നോട്ട് മച്ച് സീസണൽ ചേഞ്ച്. ഇവിടെ നമുക്ക് സീസണൽ ചേഞ്ച് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദ മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ. ബട്ട് വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ഇൻ പോളർ റീജിയൻ? പോളർ റീജിയനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. മച്ച് ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഭയങ്കരമായ ഡിഫറൻസ് ആണ് ഡേ ലൈറ്റിൽ ഉണ്ടാവുക. സമ്മർ കൂളർ ആൻഡ് ഷോർട്ടർ. സമ്മറിൽ പോലും എന്താണ്, തണുപ്പാണ്, എന്നാൽ സമ്മർ ഷോർട്ടാണ്. വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അലാക്കിന്റെ വിന്ററാണ്, തണുപ്പിന്റെ തണുപ്പാണ്. മൈനസ് സെൽഷ്യസ് ആയിരിക്കും അവിടെ. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ കാണാം. ട്രഡീഷണൽ സീസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സീസണുകളുണ്ട്. ഏതൊക്കെയാണ്? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. ഇന്ത്യയിൽ മൊത്തം 2, 4, 6 കാലങ്ങളുണ്ട് അല്ലേ. വസന്തം എപ്പോഴാണ്? മാർച്ചിലും ഏപ്രിലും ആണ് വസന്തകാലം. വസന്തകാലം വിരുന്നു വന്നു നമുക്കു വേണ്ടി, കേട്ടില്ലേ? വസന്തകാലത്തിൽ മാർച്ചും ഏപ്രിലാണ്. എന്താ പ്രത്യേകത? പൂവിടാൻ തുടങ്ങും. പൂവിട്ടിട്ട് മാമ്പഴങ്ങള്, ചക്ക ഇതൊക്കെ പഴുക്കുന്ന കാലമാണ് നമ്മളുടെ കാലഘട്ടത്തിലെ വസന്തകാലം. ഗ്രീഷ്മകാലം മെയ് ആൻഡ് ജൂൺ ആണ്. വർഷക്കാലം ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആണ്. ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആണ് വർഷക്കാലം. ശരത്കാലം സെപ്റ്റംബർ ആൻഡ് അക്ടോബർ ആണ്. ഹേമന്തകാലം നവംബർ ആൻഡ് ഡിസംബർ ആണ്. ശിശിരകാലം ജനുവരി ആൻഡ് ഫെബ്രുവരി ആണ്. അപ്പോ നമ്മള് സീസണൽ ചേഞ്ചസ് ആണ് നമ്മള് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ടൈം
നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പോ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അത് ഡേറ്റ് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് 5-ാം തീയതി വരെ ഉണ്ട് ഡേറ്റ്. 5-ാം തീയതിക്കുള്ള അയച്ചാ മതി കേട്ടോ. ഓക്കെ, അത് വളരെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്താ മതി. നിങ്ങൾ ഡിസ്ക് എടുക്കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒരു ദിവസം 2 ആക്ടിവിറ്റി ഒക്കെ ചെയ്താ മതി കേട്ടോ. പിന്നെ ചില കുട്ടികൾ ഇപ്പൊ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്, അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അവരെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവരെ ഒന്ന് കോപ്പി അടിക്കാൻ വേണ്ടി ചോദിക്കും. അതുകൊണ്ട് അവർക്ക് ഞാൻ പ്രത്യേക മാർക്ക്, ഞാൻ അവർക്ക് നേരത്തെ ഇടുന്ന ആൾക്കാർക്ക് പ്രത്യേക കൺസിഡറേഷൻ ഒക്കെ ഉണ്ട് കിട്ടാം. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളും പഠിക്കണ്ടേ. ഒരു ദിവസം 2 ആക്ടിവിറ്റി ഒക്കെ പഠിക്കുക, 2 ആക്ടിവിറ്റി ചെയ്യുക, അത് നന്നായി പഠിക്കുക. ഇതോടുകൂടി നമ്മളുടെ ഒരു റിവിഷൻ ഉണ്ട് നടക്കും. പക്ഷെ ഒരു 23 ആക്ടിവിറ്റി ഉണ്ട് അതില്. അപ്പൊ ഒരു ദിവസം 2 ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ തന്നെ അത് നന്നായി പഠിക്കുക, എന്ത് ചെയ്യുക എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് നന്നായി കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പാഠഭാഗമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, വേറെ നമ്മളെ പാഠഭാഗമായിട്ട് വല്ല സംശയങ്ങളും, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ എല്ലാ കുട്ടികളും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും കൂടി ഉപകാരപ്പെടും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ടിലല്ല, അസൈൻമെന്റിന് മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് കരുതി വെക്കണത് നല്ലതാ. എല്ലാ വിഷയത്തിനുണ്ടെന്ന് എനിക്കറിയില്ല, എന്റെ വിഷയത്തിനുള്ളതാണ് ഈ അസൈൻമെന്റ്. കേട്ടാ, പിന്നെ ഞാൻ തരുന്ന PDF ഉണ്ടല്ലോ, ആ PDF നിങ്ങൾക്ക് നോട്ടിൽ എഴുതും. ഓക്കെ, സത്യം പറഞ്ഞ അസൈൻമെന്റ് പരീക്ഷയാണ് ട്ടാ. അസൈൻമെന്റ് സത്യത്തിൽ ഒരു പരീക്ഷയാണ്, പക്ഷെ യു ഗെറ്റ്സ് മോർ ടൈം ടു ആൻസർ എന്ന് മാത്രം. നോക്കി ആലോചിച്ചിട്ട് എഴുതാം. ഇനി മുതൽ ആദ്യം അസൈൻമെന്റ് തന്നു ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ പരീക്ഷ തരിക. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അറ്റൻഡൻസ് ഇല്ല സാറേ. അറ്റൻഡൻസ് ഇപ്പൊ ഓൾറെഡി ഇത് അവിടെ വന്നിണ്ടാവും കറക്റ്റ് ആയിട്ട്. 65 പേരുടെ അറ്റൻഡൻസ് എന്റെ ഇതിൽ കാണാം കേട്ടാ. നിങ്ങൾ പരമാവധി നിങ്ങൾ ഒരു ഉപകാരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കയറിയിട്ടുള്ള IDയില് നിങ്ങളുടെ പേരും 10B എന്നോ അല്ലെങ്കിൽ 10D എന്നോ എഴുതണം. ആ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അപ്പൊ എനിക്ക് ഏത് ആരൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടാ. പിന്നെ 65 ക്ലാസ്സിൽ കയറിയിട്ടുള്ളോ അല്ലേ, 70 ഇന്നത്തെ ആൾക്കാരില്ലല്ലോ ഇന്ന്. അപ്പൊ എന്തായാലും വൈകിട്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നു. ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു സാർ. എന്താ മോളെ, താങ്ക് യു സാർ, വെൽക്കം വെൽക്കം.
Yes.